ഹലോ, ഇപ്പോൾ ഈ രാത്രിയിൽ നമ്മളിപ്പോൾ ഉള്ളതൊരു ഗ്ലാമ്പിംഗ് ഏരിയയിലാണ്. ഗ്ലാമ്പിംഗ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്ലാമറസ് ക്യാമ്പിംഗ് എന്നാണ്. ഇത് ബൊഗോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വന്ന വഴിക്ക് കുറച്ച് ട്രാഫിക് കിട്ടി. നമ്മൾ വന്നപ്പോഴത്തേനും നല്ല രാത്രിയായി. ഇപ്പോൾ ഒരു 7 മണിയാവാറായി. നമ്മൾ വന്നിട്ടേ ഉള്ളൂ. നമ്മളിവിടെ ഇവിടുത്തെ റൂമുകളൊക്കെ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സൺഡേ ഈവനിങ് ആണ്. സൺഡേ ഈവനിങ് ആയി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ സാറ്റർഡേ ഫ്രൈഡേ ആയിട്ട് തിരക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് അത്യാവശ്യം ഇവിടെ ഫ്രീ ആണ്. ഇതിപ്പോൾ ആദ്യം കാണുന്നത് 2 നിലയുള്ള ടൈപ്പ് ഹട്ടുകളാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ 3 പേരേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇത് കണ്ടോ, ഈ വണ്ടികൾ, ഇത് നമ്മളെ ഇവിടെ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് വണ്ടികളാണ്. ആ, ഇതാണ് ഇവിടുത്തെ ഈ 2 നിലയുള്ള റൂമിൻ്റെ ഇത്. താഴെ ഒരു കിങ് സൈസ് ബെഡും മുകളിലും അങ്ങനെ തന്നെ. നമുക്ക് ചുമ്മാ ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ അത്യാവശ്യം മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. മഴ ലൈറ്റായിട്ട് തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ ജീവികളോ അല്ലെങ്കിൽ എന്താണ് പുഴ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമൊന്നുമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കിവിടെ ബാർബിക്യൂ ചെയ്യാം. പിന്നെ ഇവിടെ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇതിനടുത്തൂടെ തന്നെ ഒരു ചെറിയ പുഴയുണ്ട്. ഇരുട്ടായതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ സീൻ കാണിച്ചു തരാം. രാത്രിയിൽ ഈ ചെറിയ ഹട്ടിലാണ് കിടന്നത്. ഞങ്ങൾ രാത്രിയിൽ ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്തു, എന്നിട്ട് കിടന്നു. നല്ല മഴ, രാത്രി ഫുള്ള് ഭയങ്കര മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചു. ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ജക്കാർത്തക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴി കണ്ടാൽ ശരിക്കും നമ്മുടെ 3 പോകുന്ന റൂട്ട് പോലെ തന്നെയുണ്ട്. ഫുള്ള് തേയിലയും ഒരുതരം മരങ്ങളൊക്കെ ആയിട്ട്, ഒരു റെഡ് കളർ പൂവുള്ള മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശരി, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.